അസ്സലാം വലൈക്കും. ഇനി റംസാനൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് നോമ്പ് തുറക്ക് സ്പെഷ്യൽ റെസിപ്പി ഒന്നും ഇല്ലയെന്ന് ചോദിച്ചുകൊണ്ട് ഫ്രണ്ട്സുകളെ വിളിയോട് വിളിയും മെസ്സേജും. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു അടിപൊളി ഐറ്റം തന്നെ നിങ്ങൾക്കാണ് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിന് ഇതുപോലെ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ നാല് ഭാഗം ഒന്ന് കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. രണ്ട് പീസ് അട്ടിക്കാണ് ഞാൻ വെച്ചിട്ടുള്ളത്, അതിൻ്റെ നാല് ഭാഗം കട്ട് ചെയ്തെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമുക്ക് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് ഇതുപോലെ ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ വേണ്ടത് ഒരു മൂന്ന് കോഴിമുട്ട, അതുപോലെ ഒന്നും ചേർത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് അതൊന്ന് അടിച്ച് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ രണ്ട് പീസ് ബ്രെഡ് അട്ടിക്ക് പിടിച്ചിട്ട് അതിൽ ആദ്യമായിട്ട് നമുക്ക് ഈ കോഴിമുട്ടയിലൊന്ന് മുക്കിയെടുക്കുക, എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് മുക്കിയെടുക്കുക. കോഴിമുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കിയെടുക്കുമ്പോൾ നാല് സൈഡും എല്ലാ ഭാഗങ്ങളും നന്നായി കവർ ചെയ്തിട്ടണമെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഈ ബ്രെഡ് ക്രംസിലും കോഴിമുട്ടയിലൊന്നും ഞാൻ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. കോഴിമുട്ട ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് ഒരു ബൗളിൽ ആക്കിയിട്ട് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ബ്രെഡിൻ്റെ കട്ട് ചെയ്തെടുത്ത ആ ഭാഗങ്ങളും അതുപോലെ ഒരു രണ്ട് മൂന്ന് പീസ് ബ്രെഡും കൂട്ടിയിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണ് ഈ ബ്രെഡ് ക്രംസ്. അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ഈ രണ്ട് പീസുകൾ ഒന്നിച്ച് തന്നെ പിടിച്ചിട്ട് ആദ്യം കോഴിമുട്ടയിൽ മുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കുക. അങ്ങനെ എല്ലാ ഭാഗങ്ങളും നന്നായി കവർ ചെയ്ത് മുക്കിയിട്ട് മാറ്റി വെക്കുക. ഇത് മധുരമൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് ആയതുകൊണ്ട് ഒട്ടും മിക്ക ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടും. നമ്മൾ ഈ കോഴിമുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി കൊടുക്കുമ്പോൾ രണ്ട് പീസ് ഒന്നിച്ച് തന്നെ പിടിക്കണം കേട്ടോ. അത് വേറിട്ട് പോകരുത്, ഒന്നിച്ച് ഒരേപോലെ അട്ടിക്ക് വെച്ച പീസുകൾ തന്നെ ആയിരിക്കണം നമ്മളിങ്ങനെ മുക്കണത്. അതിന് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നാല് സൈഡും നന്നായിട്ട് കവർ ചെയ്യുന്ന വേണം, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിപ്പോൾ ഞാൻ ചതുരത്തിലുള്ള ഭംഗിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാല് സൈഡും കവർ ചെയ്തെടുത്തത്. നേരെ മറിച്ച് നിങ്ങൾക്ക് റൗണ്ടിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, ഈ ബോട്ടിലിൻ്റെ മൂടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പാത്രം എന്തെങ്കിലും എടുത്തിട്ട് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താലും മതി. പക്ഷെ അതൊന്നും അതിനേക്കാളൊന്നും കൂടി ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ നാലറ്റം കട്ട് ചെയ്തെടുത്തിട്ട് ചതുരത്തിൻ്റെ മോഡലിൽ ആക്കിയിട്ടുള്ളത്. എന്താ ഇതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ടിൽ ഞാൻ ഒരു പീസ് റൗണ്ടിലും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ എങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണെങ്കിലും റൗണ്ടിലാണെങ്കിലും ചതുരത്തിലാണെങ്കിലും രണ്ട് പീസ് ഒന്നിച്ച് വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസും ഇതുപോലെ ആദ്യം മുട്ടയിലും പിന്നെ ബ്രെഡ് ക്രംസിലും ഇങ്ങനെ മുക്കിയെടുത്ത് ഓരോ പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് അടുത്തതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ചതിൽ ഓയിലായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. നന്നായി ചൂടായ വെളിച്ചെണ്ണയിൽ നമുക്ക് ഈ മുക്കി വെച്ച ഓരോ പീസുകളെടുത്തിട്ട് അതിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കണം കേട്ടോ. ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം, കരിഞ്ഞു പോവും ചെയ്യരുത്, എന്നാലോ നല്ല ബ്രൗൺ കളറിൽ നന്നായിട്ടത് ക്രിസ്പിയായി കിട്ടും വേണം. അങ്ങനത്തെ ആ രീതിയിലേക്ക് അതുപോലെ നമുക്ക് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഓവർ തീയിലായി കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, അപ്പോൾ കരിയാതെ നോക്കണം. ഇതുപോലെ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റി വെക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതും എന്നാലോ ഉണ്ടാക്കാൻ നല്ല എളുപ്പമുള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതിനിടയിൽ കൂടെ ഞാനൊരു കാര്യം പറയാൻ മറന്നു, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. മുഴുവൻ പീസും അതുപോലെ നമുക്ക് ബ്രൗൺ കളറ് രൂപത്തിൽ നന്നായി ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെച്ചതിൻ്റെ ശേഷം വേണം നമുക്കതിനേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കാൻ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ഉരുളക്കിഴങ്ങ്, രണ്ട് വലിയ ഉള്ളി, രണ്ട് തണ്ട് കറിവേപ്പില, പിന്നെ അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക്, ഇതൊക്കെ എടുത്തിട്ട് നന്നായി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ചെയ്തിട്ടുള്ളത്. എന്നിട്ടത് നമുക്ക് ഒരു ഫ്രൈ പാൻ ചട്ടി വെച്ചിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് അത് ആദ്യം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം ഉള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം ഒരു പാകത്തൊരു വേവാണ് വരെ നമ്മളത് ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങൾക്കതിലേക്ക് വേണമെങ്കിൽ അതുപോലെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക, ക്യാബേജ് കുറച്ച് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനതൊന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല, അത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിലേക്ക് ചേർക്കാൻ പറ്റിയ സാധനമാണ്, അതൊക്കെ വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഉള്ളി ഉരുളക്കിഴങ്ങൊക്കെ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ വലിയ പീസാക്കി കട്ട് ചെയ്യരുത്, എന്താ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു രൂപം കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ട് കാണിച്ചു തരുന്നത്. നല്ലോണം ചെറിയ പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം, എന്നാലത് ആ ഫില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ അര ടീസ്പൂണ് ഉപ്പ്
ara teaspoon kurumulagu podi, ara teaspoon manjal podi, pinne oru rendu pachamulagu cherudayittu arinjathu, idokke cherthu kodutirunnu. Appo adellam cherthu nannayi valinju varumbo njan idilekku ittu kodukkunnathu boneless chicken aanu, ellu kalanjittu vevicha chicken cherthayittu piece aakkittu അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ട് പൊടിച്ചെടുക്കുക എങ്ങനെയാലും കുഴപ്പമില്ല ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ചെയ്തിട്ടുള്ളത് ചിക്കന് എല്ലുണ്ടാവാൻ പാടില്ല ഇനി നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അത് സെൻറ്റർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഷേപ്പിലും വരും അതെല്ലാം നിങ്ങൾക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്താൽ കോൺ ഷേപ്പിലും വരും അപ്പോൾ അതുപോലെ അതിനൊരു ഉൾഭാഗം കിട്ടും ഒരു പോക്കറ്റ് കിട്ടും ഇപ്പോൾ കണ്ടില്ല ഇതേ രൂപത്തിൽ വരും ഇനി ഈ പോക്കറ്റിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ചിക്കൻ മസാലക്കൂട്ട് ഈ ഫില്ലിംഗ് നമുക്ക് ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാ ഈ രൂപത്തിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക ഇതിപ്പോൾ ചതുരത്തിൽ കട്ട് ചെയ്ത പീസ് ആയതുകൊണ്ടാണ് ഈ ഷേപ്പിൽ കിട്ടിയിട്ടുള്ളത് ഇതിപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മൾ നോമ്പുത്തുറ ടേബിളിൽ നല്ല വെക്കാൻ പറ്റുന്ന ഒരു ഒന്നൊന്നര ഐറ്റംസാണ് എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഓരോ പീസ് എടുത്ത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഉള്ളിലേക്ക് നന്നായിട്ട് നിറച്ച് കൊടുക്കാം അപ്പോൾ നോമ്പുത്തുറേൻ്റെ സ്പെഷ്യൽ റെസിപ്പി ഇല്ലേ എന്ന് ചോദിച്ച എൻ്റെ എല്ലാ ഫ്രണ്ട്സുകളും ഇതൊന്ന് നിർബന്ധമായിട്ടും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് എനിക്ക് അറിയിക്കണം പിന്നെ ചിലരിത് ഫിൽ ചെയ്യുമ്പോൾ തന്നെ ഇതിൽ മയോണൈസ് അതുപോലെ ടൊമാറ്റോ സോസൊക്കെ ചേർത്ത് കൊടുക്കും പക്ഷേ നമുക്കത് കഴിക്കുമ്പോൾ മയോണൈസോ ടൊമാറ്റോ സോസൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത പീസ് കൊണ്ട് ഫില് ചെയ്ത പീസാണ് ഈ കാണുന്നത് ചതുരത്തിൽ കട്ട് ചെയ്തത് രണ്ടും ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് രണ്ട് ഐറ്റംസിൽ ഉണ്ടാക്കി നോക്കിയതാണ് എങ്ങനെ ആയാലും നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റുമാണ്